ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം സഭാചരിത്രം സഭാചരിത്ര സംഗ്രഹം എന്ന റവറൻ ഡോക്ടർ സി ഇ എബ്രഹാം എഴുതിയ പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായമാണ് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവർഷം വർഷം പതിനാറാം ശതാബ്ദത്തിൽ യൂറോപ്പിനെ കീഴ്മേൽ മറിച്ചതും മാർട്ടിൻ ലൂതർ ജന്മ ജർമ്മനിയിൽ ആരംഭിച്ചതുമായ മതവിപ്ലവം ലോകചരിത്രത്തിലെ സു സർവപ്രധാനമായ സംഭവങ്ങളിൽ ഒന്നാണ് യൂറോപ്പ് ചരിത്രത്തിൽ നവീനഘട്ടം ആരംഭിക്കുന്നത് ലൂധറിൻ്റെ കാലം മുതലാണ് ഇതിൽ പാശ്ചാത്യ ലോകചരിത്രത്തിൽ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനം വളരെ വ്യക്തമാണ് അപ്പോൾ ഈ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് ഇനി രേഖപ്പെടുത്തുക ലൂതറിൻ്റെ നവീകരണ പ്രസ്ഥാനം വിജയകരമായി തീർന്നതിൻ്റെ കാരണം സഭയെ അതിൻ്റെ പരിതാപകരമായ നിലയിൽ നിന്ന് ഉദ്ധരിക്കുന്നതിന് വളരെ ആകാംക്ഷയോടെ പ്രവർത്തിച്ച ഒരു അനേകം വ്യക്തികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ലൂതർ മാർട്ടിൻ ലൂതർ പതിനഞ്ചാം ശതാബ്ദത്തിൽ സഭയിൽ ഉണ്ടായിരുന്ന അഴിമതികളും ക്രമക്കേടുകളും എല്ലാം എന്തെല്ലാമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ ചിന്തിച്ചിരുന്നു പതിനാറാം ശതാബ്ദൻ്റെ ആരംഭത്തിലെന്നപോലെ മറ്റേതെങ്കിലും കാലഘട്ടങ്ങളിൽ സഭ അതിൻ്റെ ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഇത്രയും ഭയങ്കരമായ വിധത്തിൽ അതപ്പതിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ് പതിനഞ്ചാം ശതാബ്ദത്തിൻ്റെ അവസാനത്തിലും പതിനാറാം ശതാബ്ദത്തിൻ്റെ ആരംഭകാലത്തും ജീവിച്ചിരുന്ന പാപ്പാമാരുടെ ചരിത്രത്തെ തുറന്ന് അളിഞ്ഞിരിക്കുന്ന ഒരു വ്രണത്തോട് ഉപമിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു അത്രയ്ക്ക് വൃത്തികെട്ട സ്വഭാവത്തിനുടമകളായിരുന്നു മാർപ്പം ഭോഗപ്രിയരായിരുന്നു വളരെ ഭോഗപ്രിയരായിരുന്നു അതൊക്കെ വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ ക്രിസ്തീയ സഭയ്ക്ക് തന്നെ മുഴുവൻ സഭയ്ക്കും നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് മാർപ്പാപ്പന്മാരുടെ കുത്തഴിഞ്ഞ ജീവിതം ലൈംഗിക അധാർമ്മികത്വം അക്കാലത്തെ ചില പാപ്പന്മാരുടെ ജീവചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവിവിവാഹിതനായിരുന്ന അലക്സാണ്ടർ ആറാമൻ മാർപ്പാപ്പ ഏഴ് മക്കളുടെ പിതാവായിരുന്നു പരസ്യമായി അറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മകൻ പതിനാറാമത്തെ വയസ്സിൽ സഭയിലെ ഒരു പ്രധാന വൈദിക സ്ഥാനമായ കാർദിനാൾ പട്ടത്തിലേക്ക് അത് പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു കണ്ടോ അലക്സാണ്ടർ ആറാമൻ മാർപ്പാപ്പ ഏഴ് മക്കളുടെ അപ്പനായിരുന്നു എത്ര വലിയ വ്യവിചാരിയായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുകയെ അപ്പം ഭിയരും വൃത്തികെട്ടവന്മാരുമായിരുന്നു മാർപ്പാപ്പന്മാർ പലരും നല്ല മാർപ്പാപ്പന്മാരുണ്ടായിരുന്നു ഇത് പറയുമ്പോൾ കത്തോലിക്ക സഭ വിഷമിച്ചിട്ട് കാര്യമില്ല ഇത്രയും വൃത്തിഘട്ട മനുഷ്യർ നേ സഭാ നേതാക്കന്മാർ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ പാപ്പയാണ് സാവനറോളയെ ദഹിപ്പിക്കുന്നതിന് ഉത്സാഹിച്ചെന്ന് ഓർക്കുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നാൻ തോന്നും പാപ്പമാരുടെയും പട്ടക്കാരുടെയും ആഡംബര ജീവിതത്തിന് ജീവിതത്തിനാവശ്യമായിരുന്ന പണം എന്നെ ഉണ്ടാക്കി വന്നത് സഭാ സംബന്ധമായ കരങ്ങൾ ചുമത്തി കൈക്കൂലി വാങ്ങി വാങ്ങിയായിരുന്നു വേണ്ടിടത്തോളം പണം കൊണ്ട് റോമാസഭയിൽ ചെല്ലുന്ന പക്ഷം അവിടെ വെച്ച് തന്നെ സ്വർഗമോ മാ പാപ്പാസ്ഥാനമോ പാപമോചനമോ വേണ്ട അയാൾക്ക് ലേലത്തിൽ പിടിക്കാൻ പാടില്ലാത്ത സംഗതികൾ ചുരുക്കമായിരുന്നു എന്ന് ലൂധർ വിശേഷിപ്പിച്ചിട്ടുണ്ട് കണ്ടോ പണമായിട്ട് ചെന്നാൽ പാപമോചനം ലഭിക്കും പണമായിട്ട് ചെന്നാൽ പട്ടക്കാരനാകാം ഇതാണ് ഈ കത്തോലിക്ക ഉണ്ടായിരുന്ന അവസ്ഥ നല്ല ചോദിക്കും നമ്മുടെ നാട്ടിൽ കള്ള് ചെത്തുന്നതിന് കുത്തകലേലത്തിൽ പിടിക്കുന്നതുപോലെയാണ് മിക്കവരും സഭയിലെ സ്ഥാനങ്ങളും ഔദ്യോഗ ഉദ്യോഗങ്ങളും സമ്പാദിച്ചത് സന്യാസിമാർ തന്നെയും അവരുടെ അവർ അവരുടെ പ്രതിജ്ഞകൾ മറന്ന് സുഖഭോഗികളും അലസന്മാരും അജ്ഞന്മാരുമായി അജ്ഞന്മാരുമായിരുന്നു ഇടവക പട്ടക്കാരുടെ അജ്ഞതയും മൂഢവിശ്വാസം നമുക്ക് വിശ്വസിക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഭയങ്കരമായിരുന്നു ഇംഗ്ലണ്ടിൽ തന്നെ കർത്താവിൻ്റെ പ്രാർത്ഥന എവിടെ നിന്ന് കിട്ടിയൊന്നും ഏത് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു എന്നും അറിയത്തില്ലാത്ത ബിഷപ്പുമാരും പട്ടക്കാരും ഉണ്ടായിരുന്നു ഇന്നും പല ബിഷപ്പുമാർക്കും പട്ടക്കാർക്കും അറിയത്തില്ല അറിയത്തില്ലത് ബിഷപ്പ്മാരും പട്ടക്കാരും ജനങ്ങളും തമ്മിൽ ഉണ്ടായിരുന്ന ദുർവ്യവഹാരങ്ങൾ കലഹങ്ങൾക്ക് കണക്കില്ലായിരുന്നു ധനവാന്മാരുടെ മരണശേഷം അവരുടെ ആത്മാക്കളുടെ ശാന്തിക്കായി കുർബാന ചൊല്ലുന്നതിനുള്ള അവകാശത്തിനായി വിവിധ പുരോഹിത സംഘങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള മത്സരം ചന്തസ്ഥലത്തെ വിലപറ പിന്നെ വിലപറച്ചിന് അനുസ്മരിക്കുന്നതാണ് പാപമോചന ചീട്ടുണ്ടാക്കി വെച്ചു മാർപ്പാപ്പ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്വർഗരാജ്യം തരാം പാപമോചനം തരാം ഒന്ന് ആലോചിച്ച് നോക്കി ഇതാണ് ഈ മാർപ്പാപ്പന്മാർ ചെയ്ത് വൃത്തികേടുകൾ എന്ന് പറയുന്നത് ഒന്നാലോചിച്ച് നോക്കി അപ്പോൾ ധനവാന്മാരുടെ മരിച്ചതിന് ശേഷം അവരുടെ 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 ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കയറ്റുവാൻ വേണ്ടി എന്നെ ഈ പട്ടക്കാർ തമ്മിൽ മത്സരിക്കുകയാണ് പൈസ കൊടുത്ത് കള്ള് കള്ള് ലേലത്തിൽ പിടിക്കുന്നത് പോലെ കത്തോലിക്ക സഭയുടെ പല അധികാരങ്ങൾ മാർപ്പാപ്പ സ്ഥാനം വരെയും കള്ളിയെത്തുകാരൻ ലേലത്തിൽ പിടിക്കുന്നതിൽ പിടിച്ചെടുക്കാമായിരുന്നൊരു കാലമുണ്ടായിരുന്നു പണമുണ്ടെങ്കിൽ ഇനി ദുർമാർഗം ലോകസ്നേഹം അസൂയ മത്സരം എന്നുവേണ്ട ഇരുളിൻ്റെ സകല വിക്രിയകളും ലോകമനുഷ്യർ രജിപ്പിക്കുന്ന വിധത്തിൽ കത്തോലിക്ക സഭയിൽ കടന്നുകൂടി എന്നുള്ളതാണ് ഈ ശോചയാവസ്ഥയിൽ നിന്ന് സഭയെ വിടുവിക്കുന്നതിന് വിക്ലീഫും ഹസും ചെയ്ത പരിശ്രമങ്ങൾക്ക് പരാജയമാണ് കാണുവാനായിട്ട് സാധിച്ചത് എന്നാലും ചില ആളുകളിൽ ചില പ്രകാശനങ്ങൾ ലഭിക്കുവാനായിട്ട് ഇടയായിത്തുള്ളൂ അതിനുശേഷം ഇറാസ്മസ് എന്നൊരു പണ്ഡിതനും പണ്ഡിതൻ വിദ്യാഭ്യാസ പ്രകാശത്താൽ ഈ വക ദോഷങ്ങൾ മാറ്റണമെന്ന് ഉദ്ദേശിച്ച് പ്രവർത്തിച്ചു അദ്ദേഹം എഴുതിയിട്ടുള്ള മൂടതയുടെ സ്തുതി എന്ന പുസ്തകം പാപ്പമാരുടെയും സാധാരണ ജനങ്ങളുടെയും അന്ധവിശ്വാസത്തെ നല്ലതുപോലെ ആക്ഷേപിക്കുന്ന ഒരു കൃതിയാണ് പക്ഷേ പഴകിയ രോഗങ്ങൾ സാധാരണ മരുന്നു കൊണ്ട് ഭേദപ്പെട്ടിട്ടില്ല എന്നതുപോലെ മാർപ്പാപ്പമാർ നന്നാകാൻ ഉള്ള അല്ലെ പട്ടക്കാർ നന്നാകാനുള്ള യാതൊരു താല്പര്യവും ഉണ്ടാക്കിയെടുത്തില്ല അങ്ങനെയിരിക്കുമ്പോഴാണ് മാർട്ടിൻ ലൂതറിൻ്റെ വരവ് എ ഡി ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വരെയുള്ള കാലത്താണ് മാർട്ടിൻ ലൂതറിനെ കാണാൻ സാധിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വരെ അപ്പം ഈ കാലത്താണ് നവീകരണ നായക വീരനായ മാർട്ടിൻ ലൂതർ ജർമ്മനിയിൽ ഐസ് ലേബൻ എന്ന സ്ഥലത്ത് ജനിച്ചത് എ ഡി ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്നിൽ മാർട്ടിൻ പുണ്ണിവാളിൻ്റെ പെരുന്നാളായ നവംബർ ഒന്നാം തീയതി ജനിച്ചതുകൊണ്ട് ലൂതറിന് മാർട്ടിൻ എന്ന പേരുകൂടി ലഭിച്ചു എർഫർട്ട് സർവകലാശാലയിൽ നിന്ന് എം എ പരീക്ഷ എഴുതി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പാസ്സായ ശേഷം പിതാവിൻ്റെ ആഗ്രഹപ്രകാരം നിയമപരിശീലനം ആരംഭിച്ചു പക്ഷേ തൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള ബോധം ലൂധറിനെ യൗവന ആരംഭത്തിൽ ഹേമിച്ചുകൊണ്ടിരുന്നു ആത്മരക്ഷയ്ക്കായി സന്യാസിവ്രതം അനുഷ്ഠിക്കുന്നതിന് ഇദ്ദേഹം നിശ്ചയി അങ്ങനെ ചിന്തിച്ച് അദ്ദേഹം ഒരു മഠത്തിൽ പ്രവേശിച്ചു സ്വപ്രവർത്തികളാൽ സ്വന്തം പ്രവർത്തികളാൽ രക്ഷ സമ്പാദിക്കാമെന്ന് ധരിച്ചിരുന്ന ഈ യുവസന്യാസി മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുമാറ് നോമ്പിലും ഉപവാസിലത്തും ത്യാഗവ്രതത്തിലും കാലം കഴിച്ചുകൂട്ടി തന്നെത്താൻ ചെമ്മട്ടി കൊണ്ട് അടിച്ച് ശരീരത്തെ ദണ്ണിപ്പിക്കുകയും ഉപവാസം കൊണ്ട് പലപ്പോഴും ബോധരഹിതനായി വീഴുകയും ചെയ്തിട്ടുണ്ട് സന്യാസ വ്രതം കൊണ്ട് ആർക്കും സ്വർഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ അത് എനിക്ക് കിട്ടുമായിരുന്നു എന്ന് അദ്ദേഹം പല ഉറി പറഞ്ഞിട്ടുണ്ട് പക്ഷേ കർമാനുഷ്ഠാനങ്ങൾ കൊണ്ടോ സ്വന്തം സ്വാധീനം കൊണ്ടോ ശക്തി കൊണ്ടോ പ്രയത്നം കൊണ്ടോ ഒരിക്കലും രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ പൗലോസപ്പോസ്റ്റോലിൻ്റെ റോമർ കെഴുതിയ ലേഖനം വായിച്ചപ്പോൾ മാർട്ടിൻ ലൂതറിന് മനസ്സിലാകുവാനായിട്ട് ഇടയായിരുന്നു കത്തോലിക്ക സഭ എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒരു കൂമ്പാരമാണ് അവിടെയാണ് പാപമോചന ചീട്ടുള്ളത് മനുഷ്യൻ പ്രവർത്തികളാലാണ് രക്ഷപ്പെടുന്നതെന്ന് പഠിപ്പിക്കുന്ന മതമാണ് കത്തോലിക്ക മതം എന്ന് പറയുന്നത് അത് ഒരു പൈശാചികതയുടെ കൂടാണ് എന്നാണ് നമുക്ക് ഈ സഭയുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി എട്ടിൽ വിറ്റൻബർഗിൽ പുതുതായി സ്ഥാപിച്ച സർവകലാശാലയിൽ അരിസ്റ്റോട്ടിലിൻ്റെ തത്വജ്ഞാനം പഠിപ്പിക്കുന്നതിനായി ലൂധർ നിയമിക്കപ്പെട്ടു മൂന്നാം വർഷം കഴിഞ്ഞ് തൻ്റെ മഠത്തിൻ്റെ ഏതോ ഒരാവശ്യം പ്രമാണിച്ച് ലൂധർ നഗരത്തിൽ പോകുന്നതിനിടയായി അദ്ദേഹം സാധാരണ പുണ്യയാത്രകൾ ചെയ്യുന്നതിലധികം ഭക്തി കൂടി റോമിലെ വിശുദ്ധ സ്ഥലങ്ങൾ എല്ലാം സന്ദർശിച്ചു പ്രാർത്ഥിക്കുകയും കുർബാന കാണുകയും നേർച്ചയിടുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റിയാണ് നിറവേറ്റാറുണ്ട് റോമാ നഗരത്തിൽ സ്ഥാപിച്ച വിശുദ്ധ കാൽ കൽപ്പടകൾ റോമാ നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധ കൽ പടകൾ കൽപ്പടകൾ ഫയഭക്തിപൂർവം ലൂതർ മുട്ടുകുത്തി പ്രയാസപ്പെട്ട് കയറുന്ന സമയത്ത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള വേദവാക്യം ഒരു ചിത്രം പോലെ ലൂധറിൻ്റെ മനസ്സിലെ കണ്ണുകളിൽ പ്രത്യക്ഷമായി ഉടൻ തന്നെ എഴുന്നേരിൽ നിന്ന് സാവധാനത്തിൽ കൽപ്പടവു വിട്ട് ഇറങ്ങിപ്പോരുകയും ഇത് ലൂതറിൻ്റെ മാനസാന്തരത്തിന് കാരണമായി തിരിച്ചു അപ്പോൾ ഒരു കർമ്മമനുഷ്ഠിക്കണം കർമ്മമനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ചിന്തിച്ചു കൊണ്ട് അതായത് വിറ്റൻബർഗ് ദേവാലയത്തിൽ അവിടെ ഉള്ള ഇതിൽ മുട്ടുകുത്തി കയറുക എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി എന്നാൽ എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവർ ക്രൂസിൽ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഇമ്മമാർ ഉൾക്കൊള്ളുന്നില്ല ഇതാണ് സംഭവിച്ചത് അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഇദ്ദേഹം ചെയ്തത് ഞാൻ എന്തിനീ കർമ്മം ചെയ്യണം ഞാൻ ചെയ്യാനുള്ള എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തു ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ എന്തിനത് ചെയ്യണം എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ ലൂതർ വിറ്റൻബർഗിൽ തിരികെ വന്ന് വൈദിക ഡോക്ടർ പണ്ഡിതൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ എന്നാണ് അതിൻ്റെ അർത്ഥം ലേൺഡ് പേഴ്സൺ എന്നാണ് ലേൺഡ് പേഴ്സൺ എന്നാണ് എന്ന ബിരുദം സമ്പാദിച്ചു സർവകലാശാലയിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നതിന് തുടങ്ങി സൗജന്യമായ ദൈവകൃപ മൂലം അത്രേ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിനുള്ള പുതിയ നിയമസത്യം പരസ്യമായി ലൂധർ പള്ളിയിലും സർവകലാശാലയിലും ഉപദേശിച്ചു തുടങ്ങി അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത് അതായത് സൗജന്യമായിട്ടാണ് രക്ഷ ലഭിക്കുന്നത് നീതീകരണം ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ലൂധർ സർവകലാശാലയിലൊക്കെയും ഇത് പഠിപ്പിക്കുവാനായിട്ട് ആരംഭിച്ചു അങ്ങനെ ജർമ്മനിയിൽ പൊതുവേ ആത്മീയത വരുവാനായിട്ട് ഇടയായിത്തരുന്നു ഇനി ആയി ഏടി ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വടക്കേ ജർമ്മനിയിൽ വിറ്റൻബർഗ് എന്ന സ്ഥലത്തെ പള്ളിവാതുക്കൽ പ്രസ്തുത സ്ഥലത്തെ ഒരു വൈദിക പ്രസംഗനും സന്യാസിയുമായിരുന്ന മാർട്ടിൻ ലൂതർ പാപമോചന ചീട്ട് വിൽപ്പനയെ ഖണ്ണിച്ചുകൊണ്ട് ഒരു വിവാദം എഴുതി അല്ലെങ്കിൽ ഒരു പ്രസ്താവന എഴുതി പരസ്യം ചെയ്തു അപ്പോൾ ഈ സംഭവിച്ചതാണ് റോമ നഗരത്തിലെ വിശുദ്ധ പത്രോസിൻ്റെ ദേവാലയം എന്ന പ്രസിദ്ധ പള്ളിയുടെ അറ്റകുറ്റപ്പണികൾക്കായി മാർപ്പ ലിയോ പത്താമൻ കുറേ പണം ആവശ്യമായി വന്നു അപ്പോൾ ഇതാണ് ഈ പാപമോചന ചീട്ടുണ്ടാകാനുള്ള കാരണം അതായത് റോമ നഗരത്തിലുള്ള വിശുദ്ധ പത്രോസിൻ്റെ ദേവാലയം പണിയുവാനായി പള്ളിയുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കുറച്ച് പണം വേണം അപ്പം ഈ പണം കണ്ടെത്താൻ വേണ്ടി മാർപ്പാപ്പ കണ്ടുപിടിച്ച ഒരു തന്ത്രമാണ് പാപമോചന ചീട്ടെന്ന് പറയുന്നത് സംഭവം എത്രയേ ഉള്ളൂ ഈ സന്ദർഭത്തിൽ പാപ്പ കണ്ടുപിടിച്ച വിദ്യയാണ് പാപമോചന ചീട്ട് വിൽക്കുന്ന സമ്പ്രദായം പാപ്പയുടെ ഒരു ഏജൻ്റായ്സൺ ടെട്സൻ എന്ന ഒരു സന്യാസി പാപമോചന ചീട്ട് വാങ്ങി വിക്റ്റൻബർഗിൽ വന്ന് കച്ചവടം നടത്തി ഒരു ചീട്ടാണ് പാപമോചന ചീട്ട് അപ്പോൾ മാർപ്പാപ്പ കൊടുക്കുന്ന ഈ പാപമോചന ചീട്ട് ഉപയോഗിച്ചാൽ ഒരാൾക്ക് സ്വർഗരാജ്യം ലഭിക്കും എന്നുള്ള പഠിപ്പിക്കലാണ് ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് വലിയ അക്രമമാണ് ഇത് ചെയ്തു നോക്കി എന്നിട്ട് ഇതും മനസ്സിലാക്കി കുറേ ആളുകൾ പാപമോദന ചീട്ട് വാങ്ങിക്കാൻ നടക്കുകയാണ് കേട്ടോ ഇത് ഈ ലിയോ ബത്താമൻ എന്ന മാർപ്പാപ്പ റോമിലുള്ള ബത്രോസിൻ്റെ പള്ളി പണിയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തന്ത്രമാണ് പിരിവെടുത്ത പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഈ നാളുകളിൽ ആളുകൾ കൊണ്ടാണ് എന്നിട്ട് എന്ത് ചെയ്തു ആ സംഭവിച്ചനെ ഭൂതകാലത്തെയും ഭാവി കാലത്തെയും പാവങ്ങൾ ഒന്നുപോലെ മോചിച്ചു തരും ബസ്ഫുർക്കാനയിലെ അഗ്നിയിൽ നിന്ന് രക്ഷിക്കാൻ ശക്തിയുണ്ടെന്നും സാധാരണക്കാരായി ജനങ്ങളെ വിശ്വസിപ്പിച്ചു ഈ ചീട്ടുകൾക്ക് നല്ല പിരിവുണ്ടാകുവാനായിട്ട് ഇടയായി തുടങ്ങും കാരണം ആളുകൾക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി അതിന് പണം മുടക്കാൻ അവർ തയ്യാറാണ് അപ്പോൾ ബസ്ഫുർഖാനയിലെ ഈ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മാർപ്പാപ്പട കൈയിൽ നിന്ന് അല്ലെങ്കിൽ പാപമോചന ചീട്ട് കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ചു ഒന്നാലോ ചോദിക്കുക അത് സംഭവിച്ച് പാപം ചെയ്യുന്നതിനുള്ള പ്രേരണ ആളുകളിൽ വർദ്ധിച്ചു വ്യഭിചാരം ചെയ്യുന്നവന് നേരെ ചെന്നിട്ട് പാപമോചന ചീട്ട് വാങ്ങിച്ചാൽ മതി മോഷ്ടിക്കുന്നവനും പിടിച്ചുപറിക്കുന്നവനും ബലാത്സംഗം ചെയ്യുന്നവനും കള്ളനും കൊള്ളക്കാരനും എല്ലാം പാപമോചന ചീട്ട് വാങ്ങിച്ചാൽ മതി അതിന് പൈസ കൊടുത്താൽ മതി വ്യവചാരം ചെയ്യാനും അതുപോലെ മോട്ടിക്കാനും കൊലപാതകം നടത്താനും പരസ്യമായ ഒരു ലൈസൻസ് കൊടുക്കുന്ന ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചത് പാപമോചനം ചെയ്യ പാപം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമായിട്ടാണ് പ്രസ്തുത വാണിജ്യത്തിൻ്റെ ഫലമെന്ന് ലൂതറിന് മനസ്സിലായപ്പോൾ സഹിക്കാതെ വയ്യാത്ത കൂടി അദ്ദേഹം പാപമോചന ചീട്ടിനെതിരെ തൊണ്ണൂറ്റിയഞ്ച് ഖണ്ണങ്ങൾ പരസ്യം ചെയ്തു അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം വിവരിച്ചു ഇത് ദൈവീകമല്ല ഇത് പൈശാചികമാണ് കൊടും പൈശാചികതയാണ് ഇതും ദൈവമായി യാതൊരു ബന്ധവുമില്ല കത്തോലിക്ക സഭയുടെ പാപമോചന ചീട്ട എന്ന് പറയുന്ന പൈശാചികത അദ്ദേഹം തുറന്നു കാണിച്ചു ലത്തീനിൽ എഴുതിപ്പഴി പതിപ്പിച്ചിരുന്ന ലൂതറിൻ്റെ പ്രഖ്യാപനം രണ്ടാഴ്ചകം ജർമ്മനിയിൽ ജർമ്മൻ രാജ്യമാക പിന്നെ എന്ത് ചെയ്തു യൂറോപ്പിലും പ്രസിദ്ധമായും ലൂതറിൻ്റെ വീരകൃത്യത്തെക്കുറിച്ചുള്ള വാർത്ത വർത്തമാനം പാർപ്പായ മാർപ്പാപ്പയുടെ ചെവിയിലെത്തി പക്ഷേ അദ്ദേഹം ഇതത്ര വകവച്ചില്ലെങ്കിലും വേഗം മട്ടുമാറി ഏടി ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ റോമയിൽ ചെന്ന് റോമിൽ ചെന്ന് സമാധാനം ബോധിപ്പിക്കുന്നതിനായി ലൂതറിന് കൽപ്പനയച്ചെങ്കിലും സാക്സിനിലെ പ്രഭുവിൻ്റെ സാമർഥ്യത്താൽ ലൂധറിൻ്റെ വിസ്താരം ജർമ്മൻ രാജ്യത്തിൽ വെച്ച് തന്നെ ആകട്ടെ എന്ന് പിന്നീട് മാർപ്പാപ്പ സമ്മതിച്ചു ഓസ്ബർഗിൽ വെച്ച പാപ്പയുടെ പ്രതിനിധി ലൂധറിനെ വിസ്തരിച്ച് ഒരു ഇടത്തൂടുകാരൻ ദുരുപദേശക്കാരൻ എന്ന് സ്ഥാപിച്ചു എന്നാൽ താൻ നിർദ്ദോഷിയാണെന്ന് വാദിച്ചുകൊണ്ട് ഒരു പൊതു സുനകദോസിനെ തൻ്റെ ഭാഗം കേൾപ്പിക്ക് കേൾ കേൾപ്പിക്കണമെന്ന് ലൂതർ ആവശ്യപ്പെട്ടു അപ്പോൾ താല്പര്യമുണ്ട് പാപ്പയുടെ അടുക്കൽ നിന്ന് നീതിപൂർവമായ ഒരു തീരുമാനം ലഭിക്കില്ലെന്ന് ബോധ്യമായപ്പോൾ ഈ വിധത്തിൽ ഈ വിധത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു ഒരു സുന്നകദോസിനെ അഭിനംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ താല്പര്യപ്പെട്ടു ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ ലൂതറും പാർപ്പാ പാപ്പയുടെയും ഒരു പാർശ്വവർത്തിയും സമർദ്ദനുമായ ജോൺ എക് എന്ന ആളുമായി ലീപ് സിങ് എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ വാദപ്രതിവാദത്തിൽ തൻ്റെ അഭിപ്രായങ്ങൾ ജോൺ ഹസ്സിൻ്റെ അഭിപ്രായങ്ങളോട് അനുരൂപമാണെന്നും സുന്നകദോസുകൾ തന്നെയും അദ്ദേഹം സമ്മതിക്കുവാനിടിയായിരുന്നു ലൂതറിൻ്റെ ഒരു വിപ്ലവ വിപ്ലവകക്ഷിയും ഇടത്തൂട്ടുകാരനുമാണെന്നോ കുറ്റം എന്തു ചെയ്തു മാർപാപ്പയുടെ അടുത്തുനിന്ന് ലഭിക്കുവാനായിട്ടു അതുമാത്രമല്ല റോമാസഭയുടെ ഉപദേശങ്ങളെ നിർദ്ദയം നിരൂപണം ചെയ്ത് അവ വേദവാക്യത്തിനും സാമാന്യ ബുദ്ധിക്ക് തന്നെയും പ്രതികൂലമായിട്ടുള്ളതാണെന്നും ലൂതർ സമർത്ഥിച്ചു വസ്തുമാറ്റ ഉപദേശം പുരോഹിതന്മാരുടെ അവിവിവാഹ വിവാഹിതമായുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെയുള്ള ജീവിതം പൗരോഹിത്യ മാധ്യസ്ഥം പാപ്പയുടെ ശ്രേഷ്ഠ അധികാരം എന്നീ റോമ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് അബദ്ധവും അനാവശ്യമാണെന്ന് ലൂതർ തെളിയിച്ചു എന്തൊക്കെ കാര്യങ്ങളാണ് വസ്തുമാറ്റ ഉപദേശം ഈ പുരോഹിതന്മാർ കല്യാണം കഴിക്കാതെ ജീവിക്കും അതുമാത്രമല്ല കല്യാണം കഴിക്കാതെ എന്ന് മാത്രമല്ല ഇവർ ഭയങ്കര ഭോഗപ്രിയരായിരുന്നു അവർ വളരെ മ്ളേച്ഛത പ്രവർത്തിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത് പൗരോഹിതന്മാരോടുള്ള മധ്യസ്ഥം അതുമാത്രമല്ല മാർപ്പാപ്പയുടെ ശ്രേഷ്ഠ അധികാരം ഇതൊക്കെ കാപഠ്യമാണ് ഇതൊന്നും ബൈബിളിൽ നിന്നുള്ളതല്ല എന്ന് അദ്ദേഹം തെളിയിക്കുവാനായിട്ടടിയായി തുടർന്നു ഹാ രാക്ഷസ തുല്യമായ കാപട്യം എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗങ്ങൾ വഴിയായും പുസ്തകങ്ങൾ മൂലവും റോമയെ വെല്ലുവിളി റോമാസഭയെ വെല്ലുവിളിച്ച ലൂതറിനെ മാർപ്പാപ്പ വെറുതെ വിട്ടേക്കുമെന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയില്ല ലൂതറിൻ്റെ ഉപദേശങ്ങളെ ശപിച്ചും ഗ്രന്ഥങ്ങൾ ചുട്ടു ദയിപ്പിക്കുന്നതിനും ജനങ്ങളെ താല്പര്യപ്പെടുത്തിയും അറുപത് ദിവസത്തിനകം അനുബദ് അനു പക്ഷം മജിസ്ട്രേറ്റുമാർ മുഖാന്തരം ഇടത്തൂട്ടുകാർക്കുള്ള മരണശിക്ഷ ഏൽക്കേണ്ടി വരുമെന്ന് ഭയപ്പെടുത്തി മാർപ്പാപ്പയുടെ ഔദ്യോഗിക പിന്നെ ഇത് ബൂള അയച്ചു എന്ന് പറഞ്ഞ നോട്ടീസ് ബൂള അയച്ചു എന്നാൽ ധീരമാനസനായ ലൂതർ പാപ്പയുടെ ഭീഷണി കൽപ്പന തൃണവൽക്കരിച്ചു ഈ ഡിസംബർ പത്താം തീയതി വിക്റ്റൻബർഗിലെ ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് അദ്ദേഹം പാപ്പയുടെ കൽപ്പന എഴുതിയിരിക്കുന്ന കടലാസ് സ്വന്തം കൈകൊണ്ട് തീ കൊളുത്തി എന്തൊരു ധൈര്യം എന്ന് നമുക്ക് ചിന്തിക്കാം മാർപാപ്പയുടെ കൽപ്പനാ ബൂള വാലിച്ച് ഈറി കാത്തിച്ച് അദ്ദേഹം പള്ളിക്കളഞ്ഞു മാർട്ടിൻ ലൂതർ പാപ്പയുടെ അധികാരത്തെ ലൂധർ വകവയ്ക്കുന്നില്ല എന്ന് കണ്ടിട്ട് ചക്രവർത്തിയെ തൻ്റെ വശത്താക്കി എങ്ങനെയെങ്കിലും ലൂധറിനെ നശിപ്പിക്കുവാൻ വേണ്ടി ലിയോ മാർ പാപ്പ ആലോചന നടത്തി എന്നാൽ ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്നിൽ വേംസ് എന്ന സ്ഥലത്ത് വെച്ച് ചാറൻസ് അഞ്ചാമൻ ചക്രവർത്തി ഒരു പാർലമെൻറ്റ് വിളിച്ചു കൂട്ടി ലൂതറിൻ്റെ കാര്യം വിചാരണയ്ക്കെടുത്തു പാപ്പയുടെ പ്രോസിക്യൂട്ടർ എത്തി ലൂധറിൻ്റെ മേൽ അനേക കുറ്റങ്ങൾ ആരോപിച്ചു ഇവയെല്ലാം അനുദപിച്ച് ഏറ്റുപറ പറയുന്നതിന് ചക്രവർത്തി തന്നെ ലൂധറിനോട് ഗുണദോഷിച്ചപ്പോൾ തിരുവചനം കൊണ്ടോ യുക്തി കൊണ്ടോ എന്നെ ബോധ്യപ്പെടുത്താത്ത പക്ഷം ഞാൻ പിന്മാറുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഒന്നെങ്കിൽ തിരുവചനത്തിൽ നിന്ന് തന്നെ എന്നെ ഖണ്ണിക്കണം അല്ലെങ്കിൽ യുക്തി കൊണ്ട് ഖണ്ണിക്കണം ഇത് ചെയ്യാത്ത പക്ഷം ഞാനിതിൽ ഉറച്ചു നിൽക്കുന്നു എനിക്ക് മറിച്ചൊന്നും മറിച്ചൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് ലൂധർ കൊടുത്ത മറുപടി ചരിത്ര പ്രസിദ്ധമാണ് പാപ്പയുടെ മുടക്കിനു പുറമെ ചക്രവർത്തിയുടെ നിരോധനാജ്ഞയും ലൂധറിൻ്റെ തലയിൽ കയറി ലൂധറിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു പക്ഷേ ഇതിനിടയിൽ ചില സ്നേഹിതന്മാർ ലൂധറിനെ രഹസ്യമായി നാടുകടത്തി വാർട്ട്ബർഗ് എന്ന സ്ഥലത്ത് പത്തു മാസം താമസിപ്പിച്ചു അവിടെ വെച്ചാണ് ലൂതർ വേദപുസ്തകം ജർമ്മൻ ഭാഷയിലേക്ക് തർജിമ ചെയ്തത് അപ്പോൾ ജർമ്മൻ ഭാഷയിലേക്ക് വേദപുസ്തകം തർജ്ജിമ ചെയ്തത് മാർട്ടിൻ ലൂതറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനിയും ഡേറ്റ് കഴിഞ്ഞ് പത്തു വർഷക്കാലത്തേക്ക് ചക്രവർത്തി ജർമ്മനിയിൽ കാലുകുത്തിയില്ല ജർമ്മനിയിലെ സമാന്ത രാജാക്കന്മാർ ചക്രവർത്തിയെ അധികാരം വില കൽപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് ലൂധർ അവിടെ ക്ഷേമത്തോടെ ജീവിക്കുവാനായിട്ടടിയായി തീർന്നു വെയിംസിലെ മൂലം ലൂധർ ജർമ്മൻ രാജ്യത്തിൻ്റെ പൊതുവിലുള്ള ഒരു കണ്ണിലുണ്ണിയായി തീർന്നു ജർമ്മനിയിലുള്ള പല രാജാക്കന്മാരും സംസ്ഥാനങ്ങളും നവീകരണോപദേശങ്ങൾ ഹാർദമായി സ്വീകരിച്ചു ലൂധറിൻ്റെ ഭാഗം ചേർന്നു എടി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ സ്പിയർ എന്ന സ്ഥലത്ത് കൂടിയ ഒരു ഡേറ്റിൽ വെച്ച് നവീകരണ സംബന്ധമായി വിശ്വാസങ്ങളും ആചാരങ്ങളും സ്വീകരിക്കുന്നുള്ള സ്വാതന്ത്ര്യം ജർമ്മനിയിലെ ജനങ്ങൾക്ക് ലഭിച്ചു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതിൽ പ്രസ്തുത സ്ഥലത്ത് തന്നെ കൂടിയ വേറൊരു ഡേറ്റിൽ വെച്ച് പ്രൊട്ടസ്റ്റൻ്റ് പ്രതിഷേധകന്മാർ എന്ന വാക്ക് സൃഷ്ടിക്കപ്പെട്ടു ജർമ്മനി രണ്ട് കക്ഷിയായി തിരിഞ്ഞു തെക്കേ ജർമ്മനി റോമാസഭയിലും വടക്കേ ജർമ്മനി ലൂതറിൻ്റെ സഭയിൽ നിന്നുകൊണ്ട് അന്യോന്യം മത്സരിക്കാനും കലഹിക്കുവാനും തുടങ്ങി എന്നാൽ ഇരുകൂട്ടൻ തമ്മിലുള്ള മത്സരം ഏടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ ഓസ്ബർഗിൽ വെച്ചുണ്ടായ ഒരു ഉടമ്പടി നിമിത്തമാണ് അവസാനിച്ചത് ഈ സമയത്ത് മാർട്ടിൻ ലൂതർ ആയിരത്തി ഈ ലോകത്തോട് വിട പറയുവാൻ അപ്പം മാർട്ടിൻ ലൂതർ ചെയ്ത വലിയ സംഭാവനകളാണ് നമുക്ക് ഈ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ അപ്പം കത്തോലിക്ക സഭയിലെ ഒരു വൈദികനായിരുന്ന മാർട്ടിൻ ലൂതർ ഇതുപോലെയുള്ള കർമാനുഷ്ഠാനങ്ങൾ ചെയ്യണ്ട അത് ദൈവീകമല്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയത് അങ്ങനെയാണ് അദ്ദേഹം ഈ നവീകരണ പ്രസ്ഥാനം ആരംഭിക്കുവാനും എഴുതിയ പുസ്തകങ്ങൾ പ്രധാനപ്പെട്ടവ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിലെ തീരുമാനങ്ങൾ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ ജർമ്മൻ രാജ്യത്തെ ക്രിസ്തീയ പ്രഭുക്കന്മാരുടെ ഒരു അപേക്ഷ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ സഭയുടെ ബാബിലൂണിന് അടിമത്തം ഒരു ക്രിസ്ത്യാനിയുടെ സ്വാതന്ത്ര്യം കർഷകർക്കെതിരായുള്ള ലേഖലേഖ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതുവാനായിട്ടാണ് ലൂധറിൻ്റെ ചരിത്രം സവിസ്തരം പ്രതിപാദിക്കുന്നതിന് സ്ഥലം പോരാത്തത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും വിരിക്കുന്നില്ല അദ്ദേഹം കത്തോലിക്ക വൈദിക സ്ഥാനമൊക്കെ വേണ്ടെന്ന് വെച്ച് വിവാഹം കഴിക്കുകയും പിന്നെ ആറു മക്കളുടെ പിതാവാകുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇതാണ് ലൂധറിൻ്റെ ഒരു ചെറിയ ഒരു ഒരു ചെറിയണമുള്ളൂ ഇനി സിംഗ്ലി അതായത് സിംഗ്ലിയും സ്വിറ്റ്സർലാൻഡിലെ നവീകരണ പ്രസ്ഥാനം എന്നുള്ളതാണ് അടുത്തതിൻ്റെ അകത്ത് രേഖപ്പെടുത്തി അപ്പോൾ സിംഗ്ലി എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വിറ്റ്സർലാൻഡിലെ നവീകരണ കർത്താവായി തീർന്ന ലൂതറിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന സിംഗ്ലി എന്ന മഹാനാണ് ഹൾ ഡ്രിക് സിംഗ്ലി ആയിരത്തി നാനൂറ്റി എൺപത്തി നാലിൽ ജനിച്ചു ഇദ്ദേഹം വാസൽ വിയന്ന ആദ്യയായ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്ത ശേഷം ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ പ്രസ്തുത രാജ്യത്തെ ഒരു പ്രധാന പട്ടണമായ സൂറിക്കിലെ ഒരു പട്ടക്കാരനായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ സൂറിക്കിലെ ചില പൗരന്മാർ നോമ്പിൽ ഭക്ഷിക്കരുതാത്ത ചില സാധനങ്ങൾ ഭക്ഷിച്ചു എന്നുള്ള കുറ്റത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അവയെല്ലാം സിംഗ്ലിയുടെ ഉപദേശമനുസരിച്ചാണ് അത്ര സഭയുടെ ഈ വിധത്തിലുള്ള ചട്ടം കെട്ടുകളെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്തത് എന്ന് മനസ്സിലായി സിംഗ്ലി ആളുകളുമായി അനേക നാളുകളായി സിംഗ്ലി അനേക നാളുകളായി വേദപുസ്തകമാണ് ക്രിസ്ത്യാനികളുടെ ആധാരമെന്നും മറ്റ് സഭാ സഭാപാരമ്പര്യങ്ങളൊന്നും നമ്മൾ അനുവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നും തിരുവചനത്തോട് തുല്യമായി വേറെ പുസ്തകങ്ങളൊന്നുമില്ല എന്നും അദ്ദേഹം സമർത്ഥിച്ചുകൊണ്ടിരുന്നു ഇനി അതുമാത്രമല്ല ലൂതർ പാപമോചന ചീട്ടിനെതിരായ ശബ്ദം ഉയർത്തിയ സമയം തന്നെ സിംഗ്ലി റോമാക്ക സഭയുടെ വേറൊരു ദുരാചാരമായ പുണ്യയാത്രയ്ക്കെതിരെ സ്വിറ്റ്സർലാൻഡിൽ പൊതുവെയും നവീകരണങ്ങൾ പ്രചരിപ്പിച്ച് പ്രസ്തുത രാജ്യത്തെ ഒരു നവീകരണ രാജ്യമാക്കി തീർ സ്വിറ്റ്സർലാൻഡിൽ അദ്ദേഹം നവീകരണ കർത്താവായിരുന്നു റോമാസഭയുടെ കൈ പിടിയിൽ നിന്നും മോചിപ്പിച്ച് അദ്ദേഹം ക്രിസ്തീയ സഭയ്ക്ക് നല്ല ഒരു അടിസ്ഥാനം ആകുവാനായിട്ട് ഇടയായി ഇനി കർത്താവിൻ്റെ അദ് അത്താഴം അനുഷ്ഠിക്കുന്ന സമ്പ്രദായം ലളിതമാക്കി തീർത്തു മാമോദീസ ശവസംസ്കാരം മുതലായവയ്ക്ക് ഫീസ് ആവശ്യമില്ലെന്നും തീരുമാനിച്ചു വേദപുസ്തകം എല്ലാവരും വായിച്ച് കേൾക്കുന്നതിനും ശുശ്രൂഷാ സമയത്ത് സുവിശേഷ വിഹിതമായ പ്രസംഗങ്ങൾ നടത്തുന്നതിനും വേണ്ട ഏർപ്പാടുകൾ ചെയ്തു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നിൽ അദ്ദേഹം യാത്രയായി അപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ എന്നാ നവീകരണത്തിൻ്റെ ഒരു കർത്താവായി തീർന്ന വ്യക്തിയാണ് സിംഗ്ലി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സഭയുടെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച ഒരു വ്യക്തിയാണ് ഇനി അടുത്തത് ജോൺ കാൽവിൻ യിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് വരെ കാലഘട്ടങ്ങളിലാണ് ജോൺ കാൽവിനെ കാണുന്നത് സ്വിറ്റ്സർലാൻഡ് രാജ്യത്ത് അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ജർമ്മൻ ഫ്രഞ്ച് എന്നീ രണ്ട് ഭാഷകളാണ് ജർമ്മൻ ഭാഷ യും ജനങ്ങളുടെ ഇടയിൽ സിംഗ്ലിയും ഫ്രഞ്ച് ഭാഷ ഒരു കൂട്ടത്തിൽ ജോൺ കാൽവിനും അതായത് ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവരിൽ സിംഗ്ലിയും ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നവർ കൂടെ ജോൺ കാൽവിനുമാണ് നവീകരണ കർത്താക്കന്മാരായിത്തീർന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ ഫ്രാൻസിൽ പിക്കാർഡി എന്ന സ്ഥലത്ത് ജനിച്ച് പാരീസാദിയായ വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ലത്തീൻ ഭാഷയും നിയമപരിജ്ഞാനവും സമ്പാദിച്ച് ലോകത്തിലൊരു ഉയർന്ന നില പ്രാപിക്കാൻ പ്രാപിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജോൽ ജോൺ കാൽവിൻ പ്രവർത്തിച്ചത് എന്നാൽ തവൻ്റെ തൻ്റെ യൗവന പ്രായത്തിൽ തന്നെ ഈ മാർഗത്തിലേക്ക് ശക്തമായി അദ്ദേഹം ആകർഷിക്കപ്പെട്ടു ലൂഥറിൻ്റെ അഭിപ്രായങ്ങൾ ഈ സമയത്ത് യൂറോപ്പ് മുഴുവൻ പ്രചരിച്ചിരുന്നു സഭാപരിഷ്കാരം മുൻനിർത്തി ഈ യുവാവ് ഏടി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറിൽ പിൽക്കാലത്ത് സുപ്രസിദ്ധനായി തീർന്നിട്ടുള്ളതും പ്രൊട്ടസ്റ്റൻ്റെ മതഗ്രന്ഥങ്ങൾ ഇന്നും ഒരു മാന്യസ്ഥാനം അലങ്കരിക്കുന്നതുമായ ക്രിസ്തു മാർഗ സ്ഥാപനങ്ങൾ എന്ന പുസ്തകം അദ്ദേഹം എഴുതി പ്രസിദ്ധം ചെയ്തു അപ്പം ജോൺ കാൽവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് ആ വർഷം തന്നെ ഒരു യാത്രാ മധ്യ അദ്ദേഹം സ്വിറ്റ്സർലാൻഡിൽ ജനീവ എന്ന സ്ഥലത്ത് ഒരു രാത്രിയിൽ താമസിക്കേണ്ടതായി വന്നതിന് വന്നു ഫാറൽ എന്ന ഒരു നവീകരണ പ്രസംഗൻ്റെ ഭവനത്തിൽ ചെന്നെത്തുവാനായിട്ട് ഇടയായിത്തറും ഈ സംഭവം കാൽവിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ ഒരു ഒരു കാലഘട്ടത്തെയാണ് തുറന്നു കാണിക്കുന്നത് ഫാറിൻ്റെ നിർബന്ധ നിമിത്തം കാൽവിൻ അന്ന് രാത്രി മാത്രമല്ല തൻ്റെ ശിഷ്ടായുസ് മുഴുവൻ ജനീവിയിൽ കഴിക്കുന്നതിനും അല്ലെ ജനീവിയിൽ താമസിക്കുന്നതിനും അവിടെ വച്ച് അദ്ദേഹം കഴിക്കുന്നതിനും തൻ്റെ ശിഷ്ടായുസ് മുഴുവനും ജനീവിയിൽ കഴിക്കുന്ന താമസിക്കുന്നതിനും സ്വപാണ്ഡിത്യം പ്രസംഗ ചാതുര്യം ഭരണ വൈഭവം എന്നീ വിശിഷ്ട ഗുണങ്ങൾ മൂലം ജനീവയിലും സ്വിറ്റ്സർലാൻഡിലും പൊതുവെ യൂറോപ്പിലും പല ഭാഗങ്ങളിലും പ്രൊട്ടസ്റ്റൻ്റ് മതത്തിന് ശരിയായ അടിസ്ഥാനമിട്ട് ഉറപ്പിക്കുന്നതിന് ജോൺ കാൽവന് സാധിച്ചു ജനീവയിലെ ഒരു മാതൃക ജനീവയെ ഒരു മാതൃകാ സഭയാക്കുക എന്നുള്ള അല്ലെങ്കിൽ ജനീവയിലെ സഭകൾ ഒരു ക്രിസ്തീയ മാതൃകയുള്ള സഭകളാക്കുക എന്നുള്ള ഒരു ഉദ്ദേശലക്ഷ്യത്തോടു കൂടി അദ്ദേഹം ഇരുപത്തി അഞ്ച് വർഷക്കാലം പ്രവർത്തിച്ചു മുസോളിനി ഇറ്റിയെ ഇറ്റലിയെ ഭരിച്ചതുപോലെ ജനീവ പട്ടണത്തിലെ ഒരു ആത്മീക സേനാനായകനായും ജനാധിപതിയായും കാൽവിൻ തൻ്റെ സഭയെ പരിപാലിച്ചു പോന്നു കാൽവിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചുള്ള കേൾവി മൂലം നെതർലാൻഡ്സ് ഇറ്റലി ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് ആദ്യയായ രാജ്യങ്ങളിൽ നിന്നും അനേകം പേർ ജനീവയിൽ വന്ന് അഭ്യസനം ചെയ്യുന്നതിന് ഇടയായിത്തീർന്നു അവർ മുഖാന്തരം നവീകരണ വിശ്വാസം നാനാ രാജ്യങ്ങളിലേക്ക് അത് കാലതാമസ്യമെന്നെ പ്രചരിപ്പിക്കും പ്രചരിക്കുവാനായിട്ടിടയായിരുന്നു കാൽവിൻ്റെ പ്രത്യേക ഉദ്ദേശങ്ങളെല്ലാം ഉപദേശങ്ങളെല്ലാം വിസ്തരിക്കുന്നതിന് ഇപ്പോൾ ഈ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നതിന് സാധ്യമല്ല എന്നാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് പറയുന്നത് എന്നാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ ക്രിസ്തീയ സഭയ്ക്ക് ചെയ്തിട്ടുള്ള സത്യ പത്യ ഉപദേശങ്ങൾ അത് വളരെ പ്രശംസനീയമായ കാര്യങ്ങളാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴാം തീയതി ജോൺ കാൽവിൻ തൻ്റെ വാത്സല്യ നഗരമായ ജനീവിയിൽ നിന്ന് സ്വർഗീയ എരുസിലേമിലേക്ക് വിളിക്കപ്പെട്ടു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ജോൺ കാൽവിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹം ജനീവിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അങ്ങനെ അവിടെയും നവീകരണത്തിൻ്റെ വിത്തുപാകുവാനും അനേകം റോമ കത്തോലിക്ക മതത്തിൻ്റെ അന്ധവിശ്വാസവും അനാചാരങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കുവാനായിട്ടുണ്ട് അങ്ങനെ യൂറോപ്പിൽ പൊതുവെ നവീകരണ പ്രസ്ഥാനത്തിന് വലിയ വളർച്ചയുണ്ടായി ജർമ്മനി സ്വിറ്റ്സർലാൻഡ് എന്നീ രണ്ട് രാജ്യങ്ങളിൽ നിന്നാണ് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് എന്ന സ്ഥലന്ന് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴും നാൽപ്പതിനും ഇടയ്ക്ക് ലൂതറിൻ്റെ ഉപദേശങ്ങൾ ജർമ ഡെൻമാർക്ക് നോർവേ സ്വീഡൻ എന്നീ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുവാനായിട്ട് ഇടയായിരുന്നു ഫ്രാൻസ് ഹോളണ്ട് സ്കോട്ട്ലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നവീകരണ വെളിച്ചം പ്രവേശിച്ചത് കാൽവിൻ്റെ പ്രയത്നഫലമായിട്ടാണ് കാൽവിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ ഫ്രാൻസിൽ ഒരു നവീകരണ സഭ ഉണ്ടായിരുന്നു എ ഡി ആയിരത്തി നാനൂറ്റി അൻപത്തി ഒൻപതിനും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിനും മധ്യയാണ് ഹോളണ്ടിൽ കാൽവിൻ്റെ പ്രമാണമനുസരിച്ചുള്ള ഒരു സഭ രൂപീകരിക്കപ്പെട്ടത് കാൽവിൻ്റെ ഒരു ശിഷ്യനായ ജോൺ നോക്സ് എന്ന മഹാനാണ് സ്കോട്ട്ലാൻഡിൽ നവീകരണകർത്താവിൻ്റെ പിതാവ് നവീകരണകർത്താവ് ഇംഗ്ലണ്ടിൽ നവീകരണം ആരംഭിച്ചത് ഹെൻറി എട്ടാമൻ രാജാവിൻ്റെ കാലത്താണ് സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയെ പരിഗ്രഹിക്കുന്നതിന് പാപ്പ സമ്മതിക്കാത്ത നിമിത്തം രാജാവ് പാപ്പയോട് മത്സരിക്കുകയും പിന്നീട് കാലക്രമേണ നവീകരണ ഉപദേശങ്ങൾ ഇംഗ്ലണ്ടിൽ വേരുറപ്പിച്ചു ഇംഗ്ലീഷ് സഭ റോമാ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമാകുകയും ചെയ്തു ഇതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇനി ചില നവീകരണ തത്വങ്ങളെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയത് ഒന്ന് സകല വിശ്വാസികൾക്കും പൗരോഹിത്യ സ്ഥാനത്തിന് അർഹതയുണ്ട് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രവാ പ്രകാശങ്ങളിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വംശവും സ്വന്ത ജനവുമാകുന്ന അപ്പോൾ എല്ലാവർക്കും രാജകീയ പുരോഹിത സ്ഥാനത്തിന് അർഹതയുണ്ട് രണ്ട് കർമാനുഷ്ഠാനങ്ങളിലല്ല വിശ്വാസത്തിലത്രേ മനുഷ്യൻ ദൈവീക മുൻപാകെ നീതീകരിക്കപ്പെടുന്നത് ഇനി അടുത്തത് സഭയുടെ പാരമ്പര്യം ചട്ടങ്ങൾ കൊണ്ടല്ല വേദപുസ്തകം അത്രേ ക്രിസ്തീയ സഭയുടെ ആധാരമായിരിക്കുന്നത് മൃഗത്തിന് പുൽത്തകിടി പോലെയും മനുഷ്യന് വീട് പോലെയും പക്ഷിക്ക് പോലെയും കടൽ കോഴിക്ക് പാറപ്പിളർപ്പുകൾ പോലെയും മത്സ്യത്തിന് നദി പോലെയുമാണ് വിശ്വാസികൾക്ക് എന്നെ തിരുവചനമെന്നാണ് ലൂധർ വിശേഷിപ്പിച്ചത് വിശുദ്ധ കൂതാശകളിൽ വെച്ച് ജ്ഞാനസ്നാനവും തിരുവത്താഴവും പ്രധാനപ്പെട്ട രണ്ട് കർമ്മങ്ങളാണ് വസ്തുമാറ്റം എന്ന ഉപദേശം ലൂധർ ഉപേക്ഷിച്ചിരുന്നെങ്കിലും തിരുവഴുത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഇനി അടുത്തത് യേശു ക്രിസ്തു തൻ്റെ രക്തം മൂലം നമുക്ക് സാധിച്ചു തന്ന ആത്മീക സ്വാതന്ത്ര്യം ദൈവസനധിയിൽ പാപിക്ക് അനുവദിച്ചിട്ടുള്ള അനുവദിച്ചിരിക്കുന്ന നേരിട്ടുള്ള പ്രവേശനം എന്നിവയാണ് പാശ്ചാത്യസഭയെ പുനരുജ്ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശമായി നമുക്ക് കാണുവാനായിട്ട് പാപ്പയുടെയോ പരിശുദ്ധന്മാരുടെയോ ശുപാർശ കൂടാതെ അനുദപിക്കുന്ന പാപിക്ക് ദൈവസനധിയിൽ പ്രവേശനമുണ്ട് എന്ന് ഉണ്ട് എന്നും പുരോഹിതന്മാരുടെ അടിമയല്ല ക്രിസ്തീയ സഭ എന്നും തിരിച്ചറിയുക ഇത്ര അതുതന്നെ മഹത്തകരമായ ഒരു ശുശ്രൂഷയാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ വന്നിക്കേണ്ടതിൻ്റെ ആവശ്യം പാശ്ചാത്യ ലോകത്തിന് നല്ലതുപോലെ ബോധ്യപ്പെട്ടത് നവീകരണ കാലത്താണ് വേദപുസ്തകത്തെ അതിൻ്റെ യഥാർത്ഥാനത്ത് ഉയർത്തി വെച്ച് മനുഷ്യരുടെ കാലുകൾക്ക് വെളിച്ചവും പാതയ്ക്ക് പ്രകാശമായി തീർന്നു അതുമാത്രമല്ല ഒരു ചെരുപ്പ് കുത്തിക്കും കൊല്ലനും കൃഷിക്കാരനും ഒരുപോലെ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ആ പുരോഹിതന്മാരാകുന്നു എന്നുള്ളതാണ് ലൂതർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് പൊതുവെ നവീകരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക പഠിക്കുക നവീകരണം എന്തിനാണ് ആരംഭിച്ചത് എന്താണ് അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ കത്തോലിക്ക മതത്തിൻ്റെ അന്ധവിശ്വാസവും അതാരംഭികതയിൽ നിന്ന് മനുഷ്യൻ പുറത്തു വരണം എന്നുള്ളതാണ് ഈ നവീകരണം കൊണ്ട് ആരംഭിച്ചത് പിന്നെ വർദ്ധവും പിതൃപാരമ്പര്യമായിട്ടുള്ള നൂലാമാലകളെ ചുറ്റിപ്പറ്റി മനുഷ്യൻ മുമ്പോട്ട് പോകുന്നു അതൊന്നും മനുഷ്യൻ്റെ ആത്മീക നിലപാടുമായി ബന്ധപ്പെട്ടതല്ല ദൈവീകമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ പതിനെട്ടാമത്തെ അധ്യായവും നമ്മൾ കവർ ചെയ്തു ഇനി നമുക്ക് പത്തൊമ്പതാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ